നോ പറയാൻ ആഗ്രഹമുണ്ടായിട്ടും നിങ്ങൾ യെസ് പറഞ്ഞിട്ടില്ലേ? ഒരു ഫംഗ്ഷന് പോകാൻ ഒട്ടും താല്പര്യമില്ല, പക്ഷെ യെസ് പറഞ്ഞു. ടീം ലീഡർ തന്ന കാരണം വർക്ക് ഏറ്റെടുത്തു. ഒരുപാട് വർക്ക് ഉണ്ട്, എന്നാലും വർക്ക് എടുത്തു. കാരണം എന്താ? ടീം ലീഡർ പറഞ്ഞ കാരണമാണ്. അവിടെയും യെസ് പറഞ്ഞു. നോ പറയാൻ പറ്റിയില്ല. ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞ കാരണം നോ പറയാൻ പറ്റിയില്ല, യെസ് പറഞ്ഞു. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നോ പറയുന്നതുകൊണ്ട് നമ്മളൊരു നല്ല മനുഷ്യനാവാതിരിക്കുന്നില്ല, നോ പറയുന്നതുകൊണ്ട് നമ്മൾ സെൽഫിഷ് ആവുന്നില്ല, പക്ഷേ നോ പറയുന്നതുകൊണ്ട് നമ്മളവിടെ സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യാണ്, സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യാണ്, നമ്മളവിടെ ഓണസ്റ്റ് ആവാണ്. നമ്മളും നമ്മളോടും ബാക്കിയുള്ളവരോടും ഓണസ്റ്റ് ആവാണ്. ഇനി എങ്ങനെ നമ്മൾ നോ പറയും? ഒരു മൂന്ന് ക്വിക്ക് ടിപ്സാണ്. ആദ്യത്തേത്, അക്നോളേജ് ചെയ്യുക മറ്റൊരാൾ എന്താണ് പറയണത്, അത് അക്സെപ്റ്റ് ചെയ്യുക, അക്നോളേജ് ചെയ്യുക. അവരോട് നല്ല രീതിയിൽ ഒരു കോംപ്ലിമെൻ്റ് കൊടുക്കുക, അതല്ലെങ്കിൽ അവരോട് കുറച്ചൊന്ന് ഡിപ്ലോമാറ്റിക് ആവുക, അതിൽ തെറ്റില്ല. രണ്ടാമത്തേത്, ക്ലിയർ ആയിട്ട് നോ എന്ന് പറയുക. ആ നോ പറയുന്നതോടുകൂടെ റീസൺ പറയുക, സ്പെസിഫിക് റീസൺ പറയുക, എന്തുകൊണ്ടാണ് ഞങ്ങൾ നോ പറയണത്. സോ എനിക്ക് ഇന്ന് വർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ജോലി അല്ലെങ്കിൽ എനിക്കുണ്ട്, ഡെഡ് ലൈന് മുന്നേ എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കത് പിന്നീട് ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ആവും. സോ ക്ലിയർ കട്ടായിട്ടുള്ള സ്പെസിഫിക് റീസൺസ് പറയാം. മൂന്നാമത്തേത്, ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരോട് പറയാം, ഇപ്പം ഞാനത് ഏറ്റെടുത്താൽ വർക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ആവും, അപ്പോൾ നമുക്കിത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം, അതല്ല പിന്നീട് ചെയ്യണമെങ്കിൽ ഞാൻ പിന്നീടായാലും ചെയ്യാം. സോ ആദ്യം ആ ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ അത് അക്നോളേജ് ചെയ്യുക, രണ്ടാമത് ക്ലിയർ കട്ടായിട്ട് നോ പറയാം, അതിൻ്റെ റീസൺ കൊടുക്കുക, ആൻഡ് മൂന്നാമത്തേത് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കുക. ഈ പറയുന്ന വഴി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നോ പറയാൻ സാധിക്കും. ആൻഡ് ഗ്രാജുവലി ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങും, നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്താൽ അത് 100% കമ്മിറ്റഡ് ആയിരിക്കും. ആൻഡ് യു വിൽ ബി എ മാൻ ഓർ എ വുമൻ ഓഫ് യുവർ വേർഡ്സ്. സോ മേക്ക് ഷുവർ യു സേ എ നോ ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ് ഇൻ യുവർ ലൈഫ്. ഇനി നമ്മുടെ ക്ലാരിസൺ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇൻറ്റൻഷണൽ കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6:00 AM ഫ്രീ ട്രെയിനിങ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണിക്കുന്ന വാട്സാപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.